കെ കെ രമയെ മിക്കണോ വിഴുകണോ എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് യു ഡി എഫ് യു ഡി എഫാണ് കെ കെ രമയെ ജയിപ്പിച്ചത് ആർ എം പി സ്ഥാനാർത്ഥി അങ്ങനെ ആദ്യമായി നിയമസഭയിലെത്തി ആർ എം പി നേതാവായി നിയമസഭയിലെത്തിയ കെ കെ രമ പക്ഷേ യു ഡി എഫിൻ്റെ സമരപരിപാടികളിലോ മറ്റോ ഒന്നും സജീവമല്ല കെ കെ രമ പ്രത്യേക ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത് ഒറ്റ തിരിഞ്ഞാണ് കെ കെ രമയുടെ ഇരിപ്പ് യു ഡി എഫ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നാലും ഏത് പ്രമേയം കൊണ്ടുവന്നാലും കെ കെ രമ അതിനോട് സഹകരിക്കുന്നില്ല കെ കെ രമയ്ക്ക് കെ കെ രമയുടേതായ അഭിപ്രായമുണ്ട് ഇതോടുകൂടി യു ഡി എഫ് ആകെ വെട്ടിലായിരിക്കുകയാണ് കെ കെ രമയെ ജയിപ്പിച്ചത് വെറുതെയായെന്ന് യു ഡി എഫ് ഇപ്പോൾ മനസ്സിലാക്കുന്നു സ്ത്രീ സുരക്ഷാ ബിൽ സ്ത്രീ ക്ഷേമ ബില്ല് വീട്ടമ്മമാർക്കായി സ്ത്രീ ക്ഷേമ ബില്ല് വേണമെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞപ്പോൾ കെ കെ രമ ക്ഷുമതയാവുകയും ഇബ്രാഹിമിനെ വലിച്ചു കീറുകയും ചെയ്തു ഒരു ബില്ലിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യമാണ് കൊടുക്കേണ്ടത് അല്ലാതെ വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുകയല്ല വേണ്ടതെന്ന് അവർ അവർ പറഞ്ഞു ഇങ്ങനെ കെ കെ രമ യു ഡി എഫിനെ വലിച്ചു കീറിയപ്പോൾ ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി എം അംഗങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കെ കെ രമയുടെ തീഷ്ണ വരികൾ തീഷ്ഠമായ വാക്കുകൾ യു ഡി എഫിനെ നടുക്കളഞ്ഞു അല്ലെങ്കിലും ജയിച്ച ശേഷം കെ കെ രമ തൻ്റേതായ രീതിയിലാണ് പോകുന്നത് വടകരയിൽ ജയിച്ചു കഴിഞ്ഞ ശേഷം കെ കെ രമ പ്രസ്താവന ഇറക്കിയിരുന്നു യു ഡി എഫുമായി തങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല യു ഡി എഫ് തങ്ങൾക്ക് വോട്ട് മറിച്ചു നൽകി ആ വോട്ടിൽ തങ്ങൾ ആ വോട്ട് ആ വോട്ടിൽ തങ്ങൾക്ക് നന്ദിയുണ്ട് ആ വോട്ടിനെ തങ്ങൾ ആദരിക്കുന്നു എന്നാൽ യു ഡി എഫിൻ്റെ നയമല്ല ആറംബിയുടേത് ആറംബിക്ക് ആറംഭിയുടേതായ നയമുണ്ട് ആറംബിക്ക് ആറംബിയുടേതായ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം കളഞ്ഞു കുറിച്ചുകൊണ്ട് താൻ ഒരു നടപടിയും നിയമസഭയിൽ നടത്തില്ല രമയുടെ ഈ വാക്കുകൾ പ്രാവർത്തികമായിരിക്കുകയാണ് കാരണം നിയമസഭയിൽ വി ഡി സതീശനടക്കമുള്ളവർ നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നു കോവിഡ് മരണ നിരക്കിനെ പറ്റിയുള്ള ആരോപണങ്ങൾ അല്ലാതെയുള്ള അഴിമതിയുടെ ആരോപണങ്ങൾ ഒത്തിരി ആരോപണങ്ങൾ ഈ വി ഡി സതീശൻ കൊണ്ടുവന്നു വി ഡി സതീശനും പി ടി തോമസും ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും അതിനോടൊന്നും ഒന്നും പിൻതാങ്ങാൻ കെ കെ രമ തയ്യാറായില്ല കെ കെ രമയുടെ ലക്ഷ്യം കെ കെ രമ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കുക മറ്റൊന്ന് വടകരയിലെ ജനങ്ങളെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക വടകരയെ ആധുനികവൽക്കരിക്കുക ഇത് രണ്ടുമാണ് തൻ്റെ ലക്ഷ്യം അല്ലാതെ യു ഡി എഫുമായി ചേർന്ന് ഒരു സമരം നയിക്കാനോ യു ഡി എഫുമായി ചേർന്ന് യുദ്ധത്തിനിറങ്ങാനോ ഒന്നും രമ തയ്യാറല്ല അന്ന് പറഞ്ഞ കാര്യത്തിൽ രമ ഉറച്ചു നിൽക്കുന്നു രമയെ തെരഞ്ഞെടുത്തതിൽ യു ഡി എഫിന് വീഴ്ചയും പറ്റിയിരിക്കുന്നു രമയെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ വടകരയിലെ ഒരു പ്രബല വിഭാഗം കോൺഗ്രസ്സുകാർ രമയ്ക്ക് എതിരായിരുന്നു അവർ രമയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ട് രമയെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിക്കുകയായിരുന്നു രമ സ്ഥാനാർത്ഥിയായാൽ സമീപ സമീപ മണ്ഡലങ്ങളായ കുറ്റ്യാടി നാദാപുരം എന്നിവ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇവർ ഈ യു ഡി എഫ് കണക്ക് കൂട്ടി പക്ഷേ വടകര മാത്രമാണ് രമ ജയിച്ചത് രമയുടെ ഒരു ഹാങ് ഓവർ മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ രമ ഓരോ നിമിഷവും യു ഡി എഫിനെ വെട്ടിലാക്കിയാണ് യു ഡി എഫിൻ്റെ സമരപരിപാടികളോട് മുഖം തിരിച്ചു നിൽക്കുന്നു യു ഡി എഫ് ജയിപ്പിച്ചു വിട്ട വടകരയിലെ എം എൽ എ കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ